നമസ്കാരം. പഴയ തിരുവിതാംകൂർ രാജ്യത്ത് 1924 മാർച്ച് 30 തുടങ്ങി 603 ദിവസം നീണ്ടുനിന്ന ഐത്തത്തിനെതിരായ സത്യാഗ്രഹ പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പങ്കെടുത്ത ഈ സത്യാഗ്രഹം കേരള രാഷ്ട്രീയത്തിലെ സുവർണ അധ്യായമാണ്. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴിയിലൂടെ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗങ്ങൾക്കും സഞ്ചരിക്കാനുള്ള അവകാശം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഈ സത്യാഗ്രഹത്തിന് ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രമുഖരുടെ പിന്തുണയുണ്ടായിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായിരുന്നില്ലെങ്കിലും മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടിത പ്രക്ഷോഭം എന്ന നിലയിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗണത്തിൽപ്പെടുത്താമെന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. പിന്നാക്ക ജാതിയുടെ പൗരാവകാശ പ്രശ്നങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ജീവൽ പ്രശ്നങ്ങളാക്കി മാറ്റാൻ വൈക്കം സത്യാഗ്രഹത്തിന് സാധിച്ചു. 20-ാം നൂറ്റാണ്ടിൽ മറ്റൊരു സമരവും ഇത്രയേറെ അഖിലേന്ത്യാ ശ്രദ്ധയും പ്രാധാന്യവും നേടിയിട്ടില്ല. സത്യാഗ്രഹത്തിന്റെ സ്മാരകം ഇപ്പോഴും വൈക്കത്ത് തലയുയർത്തി നിൽക്കുന്നു. വാർത്താജാലകത്തിന് വേണ്ടി ദേവഭദ്ര KU, ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കുറിച്ചിത്താനം, കോട്ടയം ജില്ല. നന്ദി.